ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നിനക്ക് നല്ല ഒരു പ്രഭാതം. നമ്മൾ ഒത്തിരി ആളുകളുമായിട്ട് അനുദിന ജീവിതത്തിൽ ഇടപഴകുന്നവരാണ്. നമ്മൾ ഇടപഴകുന്ന വ്യക്തികൾക്ക് നല്ല മാന്യത വില നൽകുവാനായിട്ട് കടപ്പെട്ടവരാണ്, നമ്മളങ്ങനെ ചെയ്യാറുമുണ്ട്. പക്ഷെ ചില സമയങ്ങളിലെങ്കിലും ചിലർക്ക് ചില പാളിച്ചകൾ വരാറുണ്ട്. അതിലൊരു പ്രധാന കാര്യം മുൻവിധിയാണ്. തൻ്റെ മനസ്സിലുള്ള ധാരണകൾക്കനുസരിച്ച്, തൻ്റെ ചുറ്റുപാടുകളിൽ കാണുന്ന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ചിലപ്പോൾ ചിലരെങ്കിലും ചില വ്യക്തികളെ വിധിക്കാറുണ്ട്, കാണാറുണ്ട്. അവർക്കൊക്കെ പാളിച്ചകൾ പറ്റാറുണ്ട്. ഈശോ തന്നെയും ഈശോയുടെ സ്വപട്ടണത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6:1 തിരുവചനങ്ങളിലാണ് അത് പറയുക. ഈശോ സ്വന്തം സിനഗോഗി വന്ന് അവരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അവർ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുക? ഇവരുടെ മാതാപിതാക്കളെയെല്ലാം ഞങ്ങൾ അറിയുന്നില്ല. അവർക്ക് ഈശോയിലെ ഇടർച്ച തോന്നിയാണ്. അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യം 6:4 യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഒരു പ്രവാചകൻ അപമതിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ എടുത്താണ്. എന്തുകൊണ്ട് അപമതിക്കപ്പെടുക? പ്രിയപ്പെട്ടവർ, അവർക്കൊരു കണക്കൂട്ടലുണ്ട്. അവർ കണ്ട വ്യക്തി, അവരനുഭവിച്ചെറിഞ്ഞ വ്യക്തി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാന്ന് ചിന്തിക്കുക. നീ എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്യക്തികളെ കൊണ്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇടവഴിക്കൊണ്ട് ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ, ഞാൻ ചെറുപ്പം പോലെ അറിയുന്നതല്ലേ, മറ്റൊന്നും കാണുന്നതല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകാം. ആർക്കും എപ്പോഴും വളരാനുള്ള സാധ്യത നിൽക്കുകയാണ്. ആരിലും എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് മാനസാന്തരങ്ങൾ കൊടുക്കാം, വ്യക്തികളെ ഉരുക്കി വാർക്കാം, എപ്പോഴും സാധ്യതകൾ നിൽക്കുകയാണ്. സുഹൃത്തെ, ആരെയും ചെറുതാക്കി കാണുവാനായിട്ട് ഇടവരുത്തരുത്. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാം. നല്ലവനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരുണയോടുകൂടി നോക്കിയ, എല്ലാവരെയും നിന്നെ ഉൾക്കൊണ്ട ആ ഒരു മനോഭാവം ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യാതൊരുവിധ മാർജിനുമില്ലാതെ, യാതൊരുവിധ മുൻവിധികളുമില്ലാതെ എല്ലാവരെയും അവരായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളുവാനായിട്ട്, ആയിരിക്കുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ഈ ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമിണ്ടേ സർവസ്വം മുൻപിലാണ് കുമ്പിടും.